ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നാകുന്ന ബെഡ്റൂമിൽ ഒന്നാകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോണ്ടല്ലോ, ഭയങ്കര പവർഫുള്ളായിട്ടോ. രഹസ്യം പറയാം, ഞങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ഒരു രഹസ്യം, മനസ്സും മനസ്സും ശരീരവും ശരീരവും ഒന്നായി ഒരേ മനസ്സിലൂടെ കൈകോർത്ത് പിടിച്ച് ആ സമയമുണ്ടല്ലോ, ഒരേ ഇൻറ്റൻഷനായിരിക്കണം, ഒരേ കോൺസെപ്റ്റ് ആയിരിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചു നോക്കിയേ, സത്യം പറയാം, പ്രാർത്ഥിച്ചു നോക്കിയേ. ഒരു മാസം കണ്ടിന്യൂസ്, എന്നിട്ട് ഒരു മാസം അതുപോലെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തോ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല എന്ന്. നടക്കുമെന്ന് അത്ര ഉറപ്പുള്ളതാ പറയണേ. ഞാനും ചേട്ടയും നടത്തിയെടുത്ത കാര്യമാട്ടോ പറയണേ, അതുകൊണ്ടാണ് പറയണേ. സത്യം പറയട്ടെ, നടന്നിരിക്കും കേട്ടോ, ഉറപ്പാ. അതൊരു രഹസ്യ, അത് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്പുരാൻ നൽകിയിരിക്കുന്ന വലിയ ഒരു വാഗ്ദാനമാണ്. അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അതുകൊണ്ട് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര സിങ്ക് ആയിരിക്കണം, മനസ്സ് തമ്മിൽ അത്രയും നല്ല കെമിസ്ട്രി ഉണ്ട്, മാച്ചിങ് ആയിരിക്കണം, സ്നേഹമായിരിക്കണം, ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല, ഒരേ മനസ്സിലൂടെ ഒരേ ഇൻറ്റൻഷനിലൂടെ ആയിരിക്കണം. പിന്നെ ഉമ്മ വയ്ക്കാം, പിന്നെ മുത്തം തരാം, പിന്നെ നിന്നോട് സംസാരിക്കാം, പിന്നെ ക്ഷമിക്കാം എന്നുള്ള കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ഒറ്റ മനസ്സിലൂടെ ഇരിക്കാൻ പറ്റണം. ഞാൻ വാട്സപ്പ് തുടങ്ങിയ കാലത്ത് പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൽബി എനിക്ക് മൈക്കൊന്നെങ്കിലും ഒന്ന് പിടിച്ചു തരാവോ. ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് എൻ്റെ വീഡിയോ. എനിക്കൊന്ന് ഏകദേശം മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഈ വിവാഹമോതിരം എന്തിനാണ് ഈ വിരലിൽ ഇടുന്നതെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ എൻ്റെ 6-7 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അത് ഞാൻ കാണിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാവോ. നടുവിരലുണ്ടല്ല, ഈ നടുവിരൽ ഇങ്ങനെ മടക്കി വെക്കുക, നടുവിരൽ മടക്കി വെക്കുക, ബാക്കി എല്ലാ വിരലും ചേർത്ത് വയ്ക്കുക. നടുവിരൽ മടക്കി ബാക്കി എല്ലാ വിരലും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ തള്ള വിരൽ അകച്ചു നോക്കിയേ, തള്ള വിരൽ നമുക്ക് അകറ്റാൻ പറ്റുന്നുണ്ട്. ഈ തള്ള വിരൽ നമ്മുടെ അപ്പനെയും അമ്മയെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്, അപ്പനെയും അമ്മയെയും. ഒരു കാലം കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ അപ്പനെയും അമ്മയും വിട്ടുപോകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾ ചെറുവിരൽ നനക്കി നോക്കിയേ, അനക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ മക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക്, ഒരു പ്രായം കഴിഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ മക്കൾ നമ്മൾ വിട്ടുപോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ചൂണ്ടുവിരൽ ഒന്ന് നോക്കിയേ, ഈ ചൂണ്ടുവിരൽ നമ്മൾ അകറ്റാൻ പറ്റുന്നുണ്ട് ഇല്ലേ. ഈ ചൂണ്ടുവിരൽ നമ്മുടെ ബന്ധുക്കാർ, സ്വന്തക്കാർ, കൂട്ടുകാർ, സഹോദരങ്ങളൊക്കെയാണ്. ഇവരെയും നമ്മൾ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ സഹോദരങ്ങളെയും ബന്ധുക്കളെയും വിട്ടുപോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത വിരൽ നമ്മുടെ വിവാഹ മോതിരം അണിഞ്ഞ വിരലാണ്. വിവാഹ മോതിരം അണിഞ്ഞ വിരലിനെ ഒന്ന് മാറ്റി നോക്കിയേ. ഈ നടുവിരൽ മാറാതെ അങ്ങനെ തന്നെ ഇരിക്കണം, നടുവിരൽ അനങ്ങാൻ പാടില്ല. ഈ വിവാഹ മോതിരം അണിഞ്ഞ വിരൽ നോക്കിയേ, പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ല. അത് മരണം വരെയും ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിവാഹമോതിരം. ഇതിനൊരു വേറൊരു സയൻസും കൂടിയുണ്ട്, ഹൃദയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഞരമ്പുണ്ട് എന്നുള്ള സയൻസും കൂടിയുണ്ട്. പക്ഷേ വേറെ ചിലർ പറയുന്നത് അതുകൊണ്ടാണ് വിവാഹമോതിരം ഈ വിരലിൽ അണിയുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് വേർപിരിക്കാൻ പറ്റത്തില്ല. വേർപിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധം. വേർപിരിപ്പിക്കാൻ പറ്റാത്ത ബന്ധമാണ്. എന്നിട്ട് നമ്മൾ മനുഷ്യർ വേർപിരിച്ചുകൊണ്ട് നടക്കുക. ചിന്തിച്ചു നോക്കിയേ, മക്കളെയും നമ്മൾ വിട്ടുപോകുന്നു, അപ്പനെയും അമ്മേനെയും വിട്ടുപോകുന്നു, സഹോദരങ്ങളെയും കൂടപ്പിറപ്പുകളെയും നമ്മൾ വിട്ടുപോകുന്നു. അവസാനം ഒരു മുറിയുടെ കോണിൽ, ഒരു കട്ടിലയിൽ പകുതി പകുതി ചേർന്ന് ചേർന്ന് കിടക്കുന്നത് ഭാര്യയും ഭർത്താവുമാണ് ഇല്ലേ, അവസാന നിമിഷത്ത്. പക്ഷേ ആ അവസാന നിമിഷത്ത് പോലും, ആ അവസാന നിമിഷം വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും, ചില കാര്യങ്ങൾ പിന്നെ 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 എന്നും പറഞ്ഞ് നീട്ടിവെക്കുക. പിന്നെ അവളെ വിളിക്കാം, പിന്നെ അവനോട് സംസാരിക്കാം, നാളെ അവനോട് ഒന്നിച്ച് യാത്ര ചെയ്യാം, നാളെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം, നാളെ ക്ഷമ പറയാം, നാളെ സോറി പറയാം, നാളെ മുത്തം കൊടുക്കാം, നാളെ കെട്ടിപ്പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാളേക്ക് നാളേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ്. നാളേക്ക് നാളേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പക്ഷേ വലിയ വലിയ അമൂല്യമായിട്ട് നമ്മൾ ചങ്കോട് ചേർത്ത് വെക്കേണ്ട ബന്ധങ്ങളാണെന്ന് മറന്നു പോകരുത് കേട്ടോ. പിന്നീട് ഒരിക്കലും കിട്ടിയെന്ന് വരത്തില്ല. ഒത്തിരി പേരിങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പറയുക, ഒരു ദേശത്തിന് കിണറ്റി ചാടി ചീച്ചി, ഇപ്പോൾ എനിക്ക് പുറത്ത് കയറാൻ പറ്റുന്നില്ല, ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളത്.
ചിലപ്പോൾ ചില മുന്നറിയിപ്പ് തമ്പരാൻ കൊടുത്തിരും, ചിലപ്പോൾ ചില രണ്ടാം മൂഴും തമ്പരാൻ കൊടുത്തിരും. ഒരു പക്ഷേ ഈ സെമിനാറൊക്കെ നമുക്ക് രണ്ടാം മൂഴും തരുന്നതായിരിക്കും, ഒന്ന് മാറി ചിന്തിക്കാൻ, പുതിയൊരു ചിന്തകൾ കൊണ്ടുതരാൻ, എൻ്റെ പ്രാർത്ഥനകൾ ദൈവം എവിടെയാ കേൾക്കാതെ പോയതെന്നുള്ള തിരിച്ചറിവ് തരാനൊക്കെ ആയിട്ട് തമ്പരാൻ കൊണ്ടുതരുന്ന ചില ഓർമ്മപ്പെടുത്തലായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമുക്ക് ഒന്ന് നടുനിവർന്നൊന്നിരിക്കാം.